നമസ്കാരം. വൈക്കോളം വെള്ളം കോരിയിട്ട് പടിക്കൽ കൊണ്ട് കലമടച്ചു എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലക്കാരനായ രമേശ് ചെന്നിത്തലയുടെ കാര്യം. അദ്ദേഹം 4.5 വർഷത്തോളം തന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ഭരണപക്ഷത്തിനെതിരെ, അതായത് ഇടതുപക്ഷത്തിനെതിരെ ഓരോ അഴിമതി ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് വരികയും സ്പ്രിംഗിളാണെങ്കിലും ശരി, വെബ്കോ ആപ്പാണെങ്കിലും ശരി, പമ്പയിൽ നിന്നുള്ള മണലെടുപ്പിൻ്റെ അഴിമതിയാണെങ്കിലും ഡാമുകളിലെ മണലെടുപ്പിനെ കുറിച്ചുള്ള അഴിമതികളെയാണെങ്കിലും അദ്ദേഹം ഓരോ സമയങ്ങളിലും സർക്കാരിനെതിരെ പോർമുന തുറന്നിരുന്നു. അദ്ദേഹത്തെ കൊണ്ട് ആവുന്ന രീതിയിലെല്ലാം അദ്ദേഹം സർക്കാരിനെതിരെ പോരടിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയും 19-1 എന്ന മാർജിനിൽ UDF ജയിക്കുകയും ഉണ്ടായി. അപ്പോഴും അതിൻ്റെ ഒരു ഭാഗം ക്രെഡിറ്റ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ സ്വപ്നം കണ്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് ത്രിതല പഞ്ചായത്ത് വരുന്നത്. ഈ ത്രിതല പഞ്ചായത്തിൽ കോൺഗ്രസ് UDF പ്രതീക്ഷിച്ചിരുന്നത് ഇടതുപക്ഷത്തിനേക്കാൾ വളരെ മികച്ച രീതിയിൽ നല്ല വലിയ വിജയം നേടാമെന്നൊക്കെയായിരുന്നു. അങ്ങനെയായിരുന്നു അവർ കരുതിയിരുന്നത്. പക്ഷേ റിസൾട്ട് അങ്ങനെയായിരുന്നില്ല വന്നത്. അവർ പ്രതീക്ഷിച്ച വിജയം കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഇടതുപക്ഷം വളരെ സേഫായ രീതിയിൽ ആ തെരഞ്ഞെടുപ്പിൽ അവർക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയും ചെയ്തു. അപ്പോഴാണ് കോൺഗ്രസിൻ്റെ അതിൻ്റെ തനതായ ചില കലാരൂപങ്ങൾ അതിനുള്ളിൽ തന്നെ UDFനുള്ളിൽ തന്നെ മുളപൊട്ടി തുടങ്ങിയത്. അവർ സാധാരണ രീതിയിൽ അങ്ങനെയാണ്, ട്രിപ്പീസ് കളി എന്നൊക്കെ പറയും, ഈ സർക്കസിലെ ട്രിപ്പീസ് കളി പോലെയാണ്, ചില ഗ്രൂപ്പും ഗ്രൂപ്പിൻ്റെ പുറത്ത് ഗ്രൂപ്പും, അങ്ങനെ ഒരുപാട് ശകരങ്ങളുള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു കാലത്ത് ഇംഗ്ലീഷ് അക്ഷരമാലകൾ പോരായിരുന്നു അതിൻ്റെ ഗ്രൂപ്പിനിടാത്തൊക്കെ. A മുതൽ Z വരെ ഉണ്ടായിരുന്ന സംഭവം. ഏകദേശം ഇടക്കാലത്ത് ഉമ്മൻചാണ്ടി എന്ന കേരളത്തിലെ ജനകീയനായ ഒരു രാഷ്ട്രീയക്കാരൻ, BS അച്യുതാനന്ദൻ കഴിഞ്ഞാൽ നിലവിൽ അത് പാർട്ടി കോൺഗ്രസ്സാണോ കമ്മ്യൂണിസ്റ്റാണോ എന്നുള്ള രീതിയിലല്ല, കേരളത്തിൽ പൊതുവെ ജനകീയരായ രണ്ട് രാഷ്ട്രീയ നേതാക്കളെ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് VS അച്യുതാനന്ദനും പിന്നീട് ഉമ്മൻചാണ്ടിയുമാണ്. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് അദ്ദേഹം ജനസമ്പർക്ക പരിപാടിയും മറ്റ് അതുപോലുള്ള പരിപാടികളൊക്കെ നടത്തി ജനങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകുകയൊക്കെ ഉണ്ടായി. ഒരു ഇടയ്ക്കൊരു ആശനിപാതം പോലെ സോളാർ കേസൊക്കെ വരികയൊക്കെ ചെയ്തെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ജനപ്രിയതയ്ക്ക് കുറവൊന്നും ഉണ്ടായിട്ടില്ല. ഇടക്കാലത്ത് അദ്ദേഹം അനാരോഗ്യം മൂലം രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ ഒന്ന് പിൻവലിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ അതാ നിയമസഭാ ഇലക്ഷൻ പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. ബെന്നി മെഗനാനൊക്കെ പോലെയുള്ള ചിലരൊക്കെ പിന്നിൽ നിന്നുകൊണ്ട് ഉമ്മൻചാണ്ടി പിന്നെയും മുന്നോട്ട് വരുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ സമകാലിക കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉമ്മൻചാണ്ടി അങ്ങനെയാണ്, പണ്ടേ അങ്ങനെയാണ്. മുമ്പ് AK ആൻ്റണിയെ മുന്നിൽ നിർത്തി കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചാണക്യൻ അഥവാ ലീഡർ എന്നറിയപ്പെടുന്ന K കരുണാകരനെ പോലും അടിച്ച് ചുരുക്കി മടക്കി ഓടിച്ച് ചാക്കിലാക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചെന്നിത്തല ഒരു ഇരയേയല്ല. അപ്പോൾ ചെന്നിത്തല ഇങ്ങനെ സ്വപ്നം കണ്ടിരിക്കുമായിരുന്നു താക്കോൽ സ്ഥാനം. കഴിഞ്ഞ UDF ഭരണകാലത്ത് താക്കോൽ സ്ഥാനം വേണമെന്നൊക്കെ പറഞ്ഞ് പെരുന്നെന്നുള്ള പോപ്പിൻ്റെ ആഗ്രഹപ്രകാരം താക്കോൽ സ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിയൊക്കെയായി. അതിനുശേഷം സ്വാഭാവികമായിട്ടും UDF ഭരണത്തിലെത്തുമ്പോൾ അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള ആ ഒരു സ്ഥാനമൊക്കെ സ്വപ്നം കണ്ടിരിക്കുമ്പോഴാണ് വമ്പൻ ട്വിസ്റ്റുകളാണ് നടക്കുന്നത്. ഇത് തീർന്നില്ല, വേറെ ഒരാൾ കൂടെ ഉണ്ട്. കുറേ കാലം കൊണ്ട് ഓരോ ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും ഇലക്ഷൻ വരുമ്പോഴെല്ലാം അവിടങ്ങളിലെല്ലാം പോയി വാർ റൂം തുറന്നിട്ട് വാർ റൂം KC എന്നറിയപ്പെടുന്ന KC വേണുഗോപാൽ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ മത്സരിക്കാതെ ഇങ്ങനെ മാറി നിൽക്കുകയാണ്. കേരളത്തിൽ UDFന് അനുകൂലമായ ഒരു കാലാവസ്ഥ ഉരുത്തിരിഞ്ഞ് വരികയാണെങ്കിൽ, ഇലക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് വ്യക്തമായ ഭൂരിപക്ഷമൊക്കെ കിട്ടുകയാണെങ്കിൽ ഹൈക്കമാൻഡിൻ്റെ പിന്തുണയോടുകൂടി കേരളത്തിലെ മുഖ്യമന്ത്രിയാകാം എന്ന് കരുതി കുറേ നാളായിട്ട് ഹൈക്കമാൻഡിൽ, അത് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി ഇവരോടൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു വ്യക്തിയാണ് KC വേണുഗോപാൽ. പക്ഷേ ഇവരുടെ ഒന്നും ഈ മോഹങ്ങൾ നടക്കാൻ പോകുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ പുതിയ ഒരു സംഭവവികാസം എന്തെന്നാൽ, തെരഞ്ഞെടുപ്പിൽ UDFന്റെ കടിഞ്ഞാൺ അത് വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഉമ്മൻചാണ്ടിയുടെ അടുക്കൽ തന്നെ എത്തി എന്നതാണ് കാരണം. അവരിപ്പം പറയുന്നുണ്ട് ഉമ്മൻചാണ്ടി ആണ് നേതാവെങ്കിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല, കോൺഗ്രസ് മറ്റുള്ള പാർട്ടികളെ പോലെയല്ല. ഉദാഹരണത്തിന് LDF ഇപ്പോൾ ഇലക്ഷൻ നേരിട്ടു, അവർ ജയിച്ചു, 72 സീറ്റിന് മുകളിൽ അവർക്ക് സീറ്റ് കിട്ടിയെന്ന് വെക്കുക. അപ്പോൾ ആ മുന്നണിയിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്നത് ഏത് പാർട്ടിക്കാണോ, ഉദാഹരണത്തിന് CPMനാണ് ഏറ്റവും കൂടുതൽ സീറ്റ് എങ്കിൽ സ്വാഭാവികമായിട്ടും CPMന്റെ മുഖ്യമന്ത്രിയായിരിക്കാം വരിക. പക്ഷേ കോൺഗ്രസ്സിൽ അങ്ങനെയല്ല. കോൺഗ്രസ്സിൽ അവർക്ക് മുന്നണിയായിട്ട് കിട്ടുന്നത് 72 സീറ്റിന് മുകളിൽ കിട്ടുന്നുണ്ട് എന്ന് വെക്കുക. കോൺഗ്രസ്സിന് ഒരു 30-40 അല്ലെങ്കിൽ 50 ഒക്കെ ഉണ്ടെന്ന് കരുതുക. അതിൽ തന്നെ ഏത് ഗ്രൂപ്പിനാണോ കൂടുതൽ MLA മാരുള്ളത് അവരായിരുന്നു തീരുമാനിക്കുക ആരാണ് മുഖ്യമന്ത്രിയാകുന്നത്.
ഇവിടെയാണ് രമേശ് ചെന്നിത്തലയുടെ മോഹങ്ങൾക്ക് ഭംഗം ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഉമ്മൻചാണ്ടിയുടെ പിന്നിൽ ഉമ്മൻചാണ്ടിയെ പോലെ അത്രയൊന്നും ഇല്ലെങ്കിലും അത്ര തന്നെ കുശാഗ്ര ബുദ്ധിയുള്ള നിരവധി ആൾക്കാരാണ് നിരന്ന് നിൽക്കുന്നത്. ഈ മുഖ്യമന്ത്രി സ്ഥാനം സ്വപ്നം കണ്ടിരിക്കുന്ന രമേശ് ചെന്നിത്തലയ്ക്ക് അവരെയൊക്കെ വെട്ടിമലർത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കോൺഗ്രസ് അഥവാ യു ഡി എഫ് അധികാരത്തിൽ വരുമോ എന്നത് രണ്ടാമത്തെ കാര്യമാണ്. ഇപ്പം നിലവിലെ ചില പത്രങ്ങളുടെയും മാധ്യമങ്ങളുടെയൊക്കെ സർവേ പ്രകാരം തുടർഭരണം ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കേരളത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു രീതി വെച്ചിട്ട് 5 വർഷം ഇടതു ഭരിക്കട്ടെ 5 വർഷം വലതു ഭരിക്കട്ടെ ആ ഒരു രീതിയാണ്. ആകെ ഒരേ ഒരു തവണ മാത്രമാണ് അതിനൊരു മാറ്റം വന്നിരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യ മുഴുവൻ കോൺഗ്രസിനെ പുറന്തള്ളിയപ്പോൾ കേരള നമ്മൾ ഭയങ്കര പ്രബുദ്ധരാണ്. അതുകൊണ്ട് നമ്മൾ മാത്രം അവർക്ക് വീണ്ടും, അതായത് അന്ന് സി പി ഐ അവരുടെ കൂടെ ഉണ്ടായിരുന്നു, കേരളം മാത്രം അവർ കോൺഗ്രസിനെ വീണ്ടും ഭരണം കൊടുത്തു. അങ്ങനെ ഒരു തുടർച്ചയായിട്ട് ആകെ ഒരേ ഒരു തവണ മാത്രമാണ് കേരളത്തിൽ തുടർഭരണം ഉണ്ടായിരിക്കുന്നത്. പൊതുവേ നല്ല മികച്ച ഭരണമായിരുന്നു എന്ന അഭിപ്രായം ഉണ്ടായിരുന്ന വി എസ് അച്യുതാനന്ദന് പോലും തുടർഭരണം കിട്ടിയില്ല. അപ്പോൾ കമ്മികൾ തള്ളിമറിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഈ പി ആർ വർക്ക് കൊണ്ട് ഇവർ പാടിപ്പോർത്തുന്ന പോലെ, അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾക്ക് കാശ് കൊടുത്ത് അവരെ കൊണ്ട് പറയിച്ച് തുടർഭരണം കിട്ടും എന്ന് പറയുന്ന പോലെ ഒന്നും ആവണമെന്നില്ല കേരളത്തിലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട്. മലയാളി എപ്പോഴും അങ്ങനെയാണ്, ഒരു 5 വർഷം അവർ ഭരിക്കട്ടെ, അതും അടുത്ത് കഴിയുമ്പോൾ അതെടുത്ത് ഇടതുകാലിൻ്റെ മന്ത്രെടുത്ത് വലതുകാലിൽ കൊടുക്കും, വലതുകാലിന് മന്ത്രെടുത്ത് ഇടതുകാലിൽ കൊടുക്കും. ഇത് തന്നെയാണ് കാലാകാലങ്ങളെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു ഇത് വെച്ചിട്ട് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം എനിക്ക് തന്നെ എന്നാണ് രമേശ് ചെന്നിത്തല വിചാരിച്ചുകൊണ്ടിരുന്നത്. നടക്കുമോ എന്ന് കണ്ടറിയാം. കാര്യം ഉമ്മൻചാണ്ടിയാണ്. കുറച്ച് കാലം അദ്ദേഹം അനാരോഗ്യം കണ്ട് ഇതിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് പല പ്രതിസന്ധി വന്നപ്പോഴൊന്നും അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാനോ ഇടതുപക്ഷത്തിൽ നിന്ന് അദ്ദേഹത്തെ പ്രതിരോധിച്ച് നിർത്താനോ ഇവരാരും വന്നിരുന്നില്ല. പക്ഷേ ദാ ഇലക്ഷൻ ഇങ്ങ് അടുത്തത്താറായി, ഓരോരുത്തരോരോരുത്തരായി കൂടാനെയാണ് യു ഡി എഫിൻ്റെ ക്യാമ്പിലേക്ക്. ഒപ്പം യു ഡി എഫിലെ മറ്റൊരു പ്രബല കക്ഷിയായ മുസ്ലിം ലീഗ് ദാ പരസ്യമായിട്ട് പറഞ്ഞു തുടങ്ങി. ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മുസ്ലിങ്ങൾ 10,000 മുകളിലുണ്ടെങ്കിൽ ആ സീറ്റിന് മുസ്ലിം ലീഗിനാണ് അവകാശം എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ പറയുമ്പോൾ കേരളത്തിൽ ഭയങ്കര മതേതരമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷേ കാര്യങ്ങളുടെ പോക്ക് കണ്ടില്ലേ? കോൺഗ്രസ്സിലെ കാര്യം ഇങ്ങനെയൊക്കെയാണ്. പറയാൻ പറ്റില്ല 30-35 സീറ്റിൽ വരെ ചിലപ്പം മുസ്ലിം ലീഗ് മത്സരിച്ചേക്കാം. അതിലൊരു 25-30 സീറ്റൊക്കെ അവർ നേടിയാൽ ഒരുപക്ഷെ നമ്മുടെ ഐസ്ക്രീം കുഞ്ഞാവേ ആയിരിക്കാം ചിലപ്പം നമ്മുടെ മുഖ്യമന്ത്രി. അപ്പോഴും രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ ചാൻസ് ഒന്നുമില്ല. ഇതൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ്സിൽ നടക്കുന്ന ചില കലാപരിപാടികൾ.